എന്റെ നാടിന് പരിസരത്ത് കൃത്യസ്ഥലം ഞാൻ പറയുന്നില്ല, കാരണം എന്റെ നാട്ടുകാരൊക്കെ ഇത് പലരും കേൾക്കുന്നവരാണ്. നിങ്ങൾ ഏതാളാണ് അതിനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിന് പരിസരത്ത് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്റെ നാട്ടിലൊന്നുമല്ല, വേറൊരു സ്ഥലത്ത്, അങ്ങനെയും പറയാം. ഏതായാലും ഒരാള് ഞാനെപ്പോഴും നോക്കുമ്പോൾ വിശുദ്ധമായ രണ്ട് പെരുന്നാളുണ്ടല്ലോ, ഈ രണ്ട് പെരുന്നാളിന്റെ അന്നല്ലാത്ത എല്ലാ ദിവസവും ഇൻക്ലൂഡിംഗ് ഓൾ സൺഡേസ് ഇയാൾ രാവിലെ 9 മുതൽ രാത്രി 9 വരെ അയാളുടെ ഷോപ്പിലുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇയാൾ ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇരുന്നിട്ട് ഒരു തമാശ പറയാൻ സമയമില്ലാതെ ഇയാൾ 9 മണി വരെ അവിടെ ഉണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോൾ പിന്നെയും കുറച്ച് ടൈമാവും. ഒന്ന് കുളിച്ച് ഫ്രഷാകുമ്പത്തേക്ക് ഉറങ്ങാൻ ടൈമായി, രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ചു പോറാൻ ടൈമായി. ഇയാൾക്ക് എവിടെ ജീവിക്കാൻ, എവിടെ സമയം ജീവിക്കാൻ സമയം വേണ്ടേ? അപ്പൊ ഈ കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ മാതാപിതാക്കൾ അതുപോലെ തന്നെ മക്കൾ ഒന്നിച്ചുള്ള ക്വാളിറ്റി ഉള്ള സമയം. ഇപ്പൊ ഈ കൊറോണ വന്നപ്പോൾ പല പെണ്ണുങ്ങളും പറഞ്ഞു തന്നെ, കൊറോണ വന്നാലും കുഴപ്പമില്ല, ഭർത്താവിന് കുറെ കാലത്തിന് ശേഷം ഒറ്റക്ക് റൂമിൽ കിട്ടിയിരിക്കുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വേണ്ടില്ലായിരുന്നു, കാരണം റൂമിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ ഈ ചില ഗൾഫിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, എന്റെ ഗൾഫിൽ വന്നിട്ട് 16 വർഷക്കാലമായി ഫാമിലിയോടൊത്ത് ജീവിക്കുകയാണ്, ഇത്രയും മണിക്കൂറുകൾ ഒന്നിച്ചെന്റെ ഫ്ലാറ്റിൽ ഞാൻ ജീവിച്ചിട്ടില്ല. ആദ്യ കാലത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കൊറോണയുടെ ഫസ്റ്റ് ടേമിൽ, പിന്നെ അതിങ്ങനെ കൂടുതൽ അവിടെ തന്നെ നിന്നപ്പോൾ ഭയങ്കര അടിയായി, പ്രശ്നങ്ങളായി, ഈ കൊറോണ ഒന്ന് മാറിക്കിട്ടില്ല. അപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ നന്നായി ദ്വാരക്കാൻ തുടങ്ങി, പറച്ചോനെ കൊറോണ മാറ്റണേ എന്നാണ്, എന്തേ ഭർത്താവ് ഒന്ന് പോയി കിട്ടണേ, വല്ലാത്ത ജാതി. അപ്പൊ ആ രീതിയിൽ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. ശരിക്കും ഇഷ്ടപ്പെട്ട പ്രിയതമനം കിട്ടിയിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്ന എത്രയോ ആളുകൾ ഇത് കാണുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഗൾഫിലുള്ള പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയോ, ഭർത്താവും കുട്ടികളും മാത്രമുള്ള ഒരു ലോകം, അതാണ് ഫുൾ ടൈം ഭർത്താവ്. ഭർത്താവും കുട്ടികളും സ്നേഹിച്ച് 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 ഒരു വല്ലാത്തൊരു അവസരമാണ്. എന്നാലും ഭർത്താക്കന്മാരുടെ ഒരു ഒരു പ്രതിസന്ധിയും കൂടെ ഞാൻ പറയാം, ഈ പെണ്ണിനെ ഇടക്ക് ആരോടെങ്കിലും കച്ചറ കൂടണം, അതിനും അവിടെ വേറെ ആരുമില്ല. ഒരു മനുഷ്യനാകുമ്പോൾ ഇടക്കൊന്ന് പിണങ്ങാനും അങ്ങനെയുള്ള ചില അവസരങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ അമ്മായിമായിട്ടും കുറച്ചൊക്കെ നാത്തുവിനായിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ഒരു രസകരമായിട്ടത് പോകും. ഇവിടെ പിണങ്ങാനും അടികൂടാനും വേറെ ആരുമില്ലാത്തതുകൊണ്ട് ക്ഷീണിച്ച് വരുന്ന ഭർത്താവിനോട് തന്നെ നിങ്ങൾ ഉറങ്ങാൻ പറ്റൂല, എനിക്ക് കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്താല ഭർത്താക്കന്മാർക്കൊക്കെ നല്ല എന്താ കൊടുക്കേണ്ടത്, അള്ളാഹുത്താല ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കൊക്കെ നല്ല ക്ഷമയും എന്താ പറയുക സക്കീനത്തൊക്കെ കൊടുക്കുവാനോട്ട്, അല്ലെങ്കിൽ ഇത് സംഗതി ശരിയാവില്ല. അപ്പം എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട് നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഒന്നിച്ച് സമയം ചെലവഴിക്കണം. ഇപ്പോൾ കൊറോണ കാരണം നിർബന്ധിതമായിട്ട് കുറേ സമയം ചെലവഴിച്ചിട്ടുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. ഷെഡ്യൂൾഡ് വേണം. ഇത് എങ്ങോട്ടാണ് ഉണ്ടാക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, 11-ാമത്തെ വർഷമാണ് ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിൽ, അള്ളാഹിൻ്റെ തൗഫീഖാണ്, ഞാൻ ഭയങ്കര ഉഷാറാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, 11 വർഷമായിട്ട് മേഖലയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് പെണ്ണുങ്ങൾ പറയുന്ന പരാതിയുടെ ആകത്തുക, ഈ കഴിഞ്ഞ 11 വർഷത്തെ ആകത്തുക എന്താണെന്നറിയോ, ഭർത്തിക്കായുടെ സമയം എനിക്ക് കൂടെ കിട്ടുന്നില്ല, ഭർത്താവിന്റെ സമയം കൂടെ കിട്ടുന്നില്ല, വല്ലാത്തൊരു പരാതിയാണ്. ആ ഭർത്താക്കന്മാർ ചോദിക്കുന്നതെന്ന് പറയും, അല്ല എന്തിനാ ഇത്രമാത്രമൊക്കെ സമയം, എന്തിനാ പതുക്കെ, എനിക്ക് ആവശ്യം എന്താ? അപ്പൊ നിങ്ങൾ ഈ കല്യാണത്തിന്റെ മുമ്പ് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഫോണിൽ കുറേ സംസാരിച്ചിരുന്നില്ലേ, അതെന്തായിരുന്നു? അപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ട് പടച്ചോനെ സുബ്ഹാനല്ലാഹ് രാവിലെ 4 മണി വരെയൊക്കെ സംസാരിച്ച്, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കാലഘട്ടങ്ങളിലും പുലർച്ചെ 4 മണി വരെയൊക്കെ സംസാരിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ വാങ്ങൊടുക്കുമ്പോൾ അള്ളാ വാങ്ങൊടുത്തു. അപ്പൊ ആ മേട്ടറൊക്കെ എവിടെ പോയി? ഒരു നമ്മൾ പറഞ്ഞവരെ ഒരു 10 മിനിറ്റ് സംസാരിച്ചു വിടട്ടെ, അതിലൊരു 1/2 മണിക്കൂർ ഭാര്യയുമായിട്ട് ഒന്നിച്ചിരുന്നൂടെ. ക്വാളിറ്റിയുള്ള സമയം വേണം നമ്മുടെ കുടുംബത്തിൽ. ക്വാളിറ്റിയുള്ള സമയമില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നന്നായി. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ക്വാളിറ്റിയുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുകയാണെന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ ഡിവൈസുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് പിന്നെ ഭർത്താവ് ഭാര്യയോട് പറയാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയാം. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടാണ്. അല്ലെടി അല്ലേ ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞോ, അല്ല ഞാൻ പറയട്ടെ, ആ പറഞ്ഞോ, ഇതിങ്ങനെ തോണ്ടിയും മാന്തി തോണ്ടിയും മാന്തി ഇരുന്നിട്ട് ഒരു 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 അൺഡിവൈഡ് അറ്റൻഷനിലുള്ള ബന്ധം കിട്ടുന്നില്ല നമുക്ക്. പണ്ടൊരു ഒരു ഒരാളുടെ കഥയുണ്ട്, ഒരു ഒരു മാഷ്. അപ്പോൾ ആ മാഷ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. മാഷ് നല്ല പ്രയോഗം, അത്ര നല്ല പ്രയോഗമല്ലാന്ന് തോന്നുന്നു. മാഷ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഒന്നൊക്കെ അർത്ഥമുണ്ട് അത്ര ഇംഗ്ലീഷിൽ. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ വലിഞ്ഞു കയറി വന്നതെന്ന് അർത്ഥം, സോറി, പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ, പ്രസംഗകൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ വേദിയിൽ പ്രാസംഗികൻ ഇരിപ്പുണ്ട് പറഞ്ഞ ഒരുത്തം വലിഞ്ഞു കയറി ഓടിയിരിക്കുന്നുണ്ട് എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഈ മലയാള ഭാഷ ഇത് കേൾക്കുന്നവർക്കും അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുടുംബത്തിനകത്ത് ഈ സാധനങ്ങൾ വേണം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ
നിരാശയിലേക്ക് നമ്മൾ പോയിട്ട് പിന്നെ ആയ കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന സങ്കടമായിരിക്കും പിന്നെ ഉണ്ടാവുക. എന്തൊരു അബദ്ധമാണത്. അപ്പൊ ഈ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരുന്ന് മൊബൈലിൽ തോണ്ടിയും മാന്തി അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഈ ഡിവൈസുകളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ വേണം. അപ്പൊ ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞു തന്നെ മാഷിന്റെ കഥ. അപ്പൊ ഈ മാഷി അല്ലെങ്കിൽ അത് സാറെന്ന് പറയാം, ഒരു സാർ. അപ്പൊ ആ സാർ എന്ത് ചെയ്യണം, സ്കൂളിൽ വർക്ക് ചെയ്യണം. അപ്പോ സ്റ്റാഫ് റൂമിൽ ഭയങ്കര ചർച്ച ഉണ്ടായിരുന്നു. ഈ ഭാര്യയോട് പറയാണ് സ്റ്റാഫ് റൂമിൽ നിന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. മേരി ടീച്ചർക്ക് ചെറുതായിട്ടൊരു മീശ ഉണ്ട്, ഇതാണ് ചർച്ച. മേരി ടീച്ചറുടെ മീശ, ഇതാണ് ചർച്ച. അപ്പോ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഇത് പറയുമ്പോ തന്നെ മനസ്സിലാവും, ഓ ലോകത്തൊരു പെണ്ണിനും സ്വന്തം ആണ് വേറൊരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടാവില്ല. കളി കളി മോശപ്പെടുത്തിയിട്ടാണെങ്കിൽ തർക്കമില്ല, അല്ലെങ്കിൽ ഇഷ്ടാവില്ല, ആവൂല, അതിന്റെ അതങ്ങനെയാണ്. ആ മേരി ടീച്ചറുടെ മീശ കുറച്ച് മീശണ്ടടി ചർച്ച. പെണ്ണൊന്നും മിണ്ടിയില്ല കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിന് വരുമ്പോൾ മുറ്റത്ത് ഒരു ഇഷ്ടിക ഉണ്ടായിരുന്നു. ഇഷ്ടിക തടഞ്ഞിട്ട് പുള്ളിക്കാരന് വീഴാൻ പോയി. എങ്ങനെയോ വീണില്ല, വീണില്ല, വീഴാൻ പോയിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ പിടിച്ചു വന്നു. അവിടെ ഭർത്താവ് ഭാര്യയോട് കലമ്പി കണ്ണൂർ കലമ്പിയിട്ട് പറഞ്ഞു, എന്താടി ഇഞ്ഞ എന്താടി മനസ്സിലാക്കിയത്, ഞാൻ ഇടത്തേക്കെല്ലാം പേരും നേരം ഈടതെല്ലാം വെച്ചിട്ട് അന്നലാക്കി എന്നൊക്കെ പറഞ്ഞു ആകെ പ്രശ്നമാക്കി. അപ്പോൾ ഭാര്യയുടെ ഒരു $100 million ക്വസ്റ്റ്യൻ ഭാര്യയുടെ, മേരി ടീച്ചറുടെ മീശ കാണുന്ന നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള ഇട്ടിക കാണാത്തത് എന്തേന്ന്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. അത് ഞാൻ ഈ പുരുഷന്മാരോട് എപ്പോഴും പറയുന്നൊരു പോയിന്റ് ഉണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരെ നന്നായി ശ്രദ്ധിക്കണം. ഭാര്യമാരെ നമ്മൾ നന്നായി ബഹുമാനിക്കണം. ഭാര്യമാരോട് നല്ല ആദരവ് വേണം. ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. കാരണം എന്താണെന്ന് അറിയാം, ഇതൊക്കെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെടും. എപ്പോഴാണിത് പിന്നീട് ഉപയോഗിക്കാതെ പറയാൻ പറ്റൂല. ഈ സ്ത്രീകളുടെ പ്രത്യേകത എന്താ പറയുക, എൻ്റെ സഹോദരിമാർ നിങ്ങൾ കമന്റിലെ ടൈപ്പ്, നിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മറക്കൂല. എൻ്റെ അടുത്തൊക്കെ കൗൺസിലിംഗ് വരുമ്പോൾ അത് എൻ്റെ പോലുള്ള സമാനമായ ആൾക്കാരുടെ ഒക്കെ അനുഭവമാണ്. എന്താ സംഭവം എന്നറിയോ സാറേ, 2010 December 4 സാറേ കല്യാണം. December 5 ഉച്ചക്ക് 1:32 എന്നോട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു. December 8 രാവിലെ 7:39 എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ട് 10 വർഷത്തെ ഡേറ്റും സമയം അടക്കം ഒരൊറ്റ സംഭവം മറന്നു പോയിട്ടുണ്ടാവില്ല. ഈ ഭർത്താവും ഭാര്യ ഒന്നിച്ച് കൗൺസിലിംഗ് വന്നിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിൻ്റെ ഒരു, ഞാൻ ഭർത്താവിനെ നോക്കും, ഭർത്താവ് കിളിയൊക്കെ കിളിയല്ല വേറെ എന്തൊക്കെയുണ്ട് ഒക്കെ പോയ പോലെ തിരികെയാണ് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും കിളി. ഇതെല്ലാം ഭർത്താവിനോടും ഈ പെണ്ണ് ഓരോ എണ്ണി പറഞ്ഞ് ലാസ്റ്റ് ഭർത്താവ് ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട്, എപ്പാ ഇതൊക്കെ. പുള്ളിക്കാരുടെ ഓർമ്മ പോലും ഇല്ല. നല്ല ഓർമ്മശക്തിയാണ് പെണ്ണുങ്ങൾക്ക്. എൻ്റെ പെണ്ണുങ്ങളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഓർമ്മശക്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഖുർആൻ കാണാതെ പഠിച്ചൂടെ? എന്തിനാണ് ഈ 10 വർഷത്തെ ആവശ്യമില്ലാത്തത് കാണാതെ പഠിക്കുന്നത്? അൽബക്കറ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇവിടുന്ന് നാസ് മുതൽ അങ്ങോട്ട് തുടങ്ങാം. നമ്മൾ ഈ ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ, അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മൾ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ചില പുരുഷന്മാർ ഇത് ഇങ്ങനെ പറയാറുണ്ട്, സാറേ എനിക്ക് ഞാനിങ്ങനെ ഒരു കാര്യം ഒന്നും മനസ്സിലോർത്ത് വെക്കാറ്, ഞാൻ അപ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കും, എനിക്ക് എൻ്റെ അങ്ങനെ എടുത്തു വെക്കുന്ന സ്വഭാവമൊന്നുമില്ല, ഭാര്യ അങ്ങനെയല്ല, എല്ലാം ഓർത്ത് വെക്കും. അതെന്തല്ല, ഭാര്യ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് മറക്കുക. സ്ത്രീകൾ മറക്കില്ല, ആണുങ്ങൾ ഓർമ്മയില്ലാത്തതോ അത് ആണുങ്ങൾ പുണ്യവാളന്മാരായതുകൊണ്ട് പിന്നെ ഒഴിവാക്കി വിട്ടതല്ല, ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ആ ഓർമ്മക്കുറവ് മറ്റു പല വിഷയങ്ങളിൽ സംഭവിക്കാറുണ്ട്. കടയിലേക്ക് 4 സാധനം പറഞ്ഞു വെച്ചാൽ 2 മറന്നിട്ട് വരും. അത് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതാണ് എൻ്റെ പ്രത്യേകത. അപ്പൊ ഈ പറയപ്പെട്ട രീതിയിലുള്ള എന്താ പറയാ, നല്ല ക്വാളിറ്റിയുള്ള ഒരു കുറച്ച് സമയം കുടുംബത്തിൽ ഒന്നിച്ച് വേണം. ഞാൻ ഒരു രസകരമായ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അതിന്റെ അർത്ഥം മനസ്സിലായവരൊന്ന് കമന്റിൽ ടൈപ്പ് ചെയ്തോ കേട്ടോ. അപ്പൊ പറഞ്ഞ അർത്ഥം മനസ്സിലായത്, അപ്പൊ സുഹൃത്തുക്കളെ, ഒന്നാമത്തേന്റെ അർത്ഥം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് 500 രജിസ്റ്റർ സമ്മാനം കൊടുക്കാം.
ആർക്കും മനസ്സിലാവില്ല. അത് ഞാൻ എന്താ പറയുക, അതിലൊരു പോയിന്റ് ഉണ്ട്, ചുമ്മാ ഇട്ടതല്ല. ഇപ്പൊ രണ്ട് വീഡിയോ ഇപ്പൊ ഒന്നുമില്ല, ഒരു മാതാവ് ഒരു കുഞ്ഞു തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ആനിമേഷൻ ടൈപ്പ് ഒരു സംഭാഷണമാണ്. മറ്റത് ഒരു ഒരു ഒറിജിനൽ സാധനമാണ്. ഇപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് ഞാൻ കാണിച്ചു തന്നെ വെച്ചാൽ ഈ ടുഗെദർനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ടുഗെദർനെസ് എത്രമാത്രം ഉണ്ടാകുന്നു എന്നതനുസരിച്ച് കുടുംബത്തിൽ ആനന്ദം ഉണ്ടാകുമെന്നാണ്. ഇപ്പൊ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കൾ നന്നാവണം എന്നുള്ളത്, അല്ലെ? മക്കൾ നന്നാവുന്ന വിഷയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന കാര്യമാണ് ഈ ടുഗെദർനെസ്. ഇപ്പൊ ഈ മാതാപിതാക്കൾ, ഞാൻ ചോദിക്കട്ടെ, ഡിവൈസ് ഇല്ലാതെ, ഈ ഫോൺ ഉണ്ടല്ലോ, ഡിവൈസ് ഇല്ലാതെ നമ്മള് ഒന്നിച്ചിരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേരി ടീച്ചറുടെ മീശ കാണുന്ന ആൾക്ക് ഇവിടെ ഇഷ്ടിക കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ആ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഇവിടെയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അൺഡിവൈഡഡ് ആയിട്ടുള്ള ഇവിടെ ഉണ്ടാകുന്നു. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ എന്നോട് പലരും പറയും, നമ്മൾ ഈ മനസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളാ എന്ന ഒരു വിദ്യാർത്ഥി എന്ന നിരത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, സാറേ പിന്നെ ഹുഷു ഉണ്ടായ എന്താ ചെയ്യണം, അതായത് കോൺസെൻട്രേഷൻ ഉണ്ടായ എന്താ ചെയ്യേണ്ടത്, നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാന്ന് പറയും. അപ്പൊ ഞാൻ പറയും, നിസ്കാരത്തിന് മാത്രമല്ല, മൊത്തത്തിലേ ഇല്ലാത്തതാണ്, അത് നിസ്കാരത്തെയും ബാധിക്കുകയാണ്. അല്ല, നിസ്കാരത്തിൽ മാത്രം ഇല്ലാത്തതല്ല, നിസ്കാരത്തിൽ മറ്റേ പുള്ളിക്കാരൻ്റെ ഇടപെടൽ ഉണ്ടാവും. ആ പുള്ളിക്കാരൻ അമ്മാർത്ത് ആയിട്ട് ഇങ്ങനെ എല്ലാവർക്ക് മുമ്പുറക്ക് വേറെ വരവുണ്ടാവും, പറയും ആ നിരക്ക് ഇടപെടൽ വേടൽ ഉണ്ടാവുന്നു മാത്രം. നിസ്കാരം ഇബാദത്തും കൂടെയാണല്ലോ, പരമപ്രധാനമായ ഇബാദത്താണ് ആ നിലക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒന്നിച്ചിരിപ്പും തമാശ പറച്ചിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടേ നമ്മുടെ ലൈഫിൽ. ഞാൻ നേരത്തെ പറഞ്ഞ എൻഡിയുടെ പഠനത്തിൽ പറയുന്ന ആൾ തിരിച്ചു വന്നിട്ട് ജീവിതത്തിലേക്ക് വന്നിട്ട് അയാൾ അങ്ങനെയുള്ള ആളുകൾ കുടുംബജീവിതം പിന്നീട് മെച്ചപ്പെട്ടു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് അപകടം പറ്റിയിട്ട് മരണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ആളുകളുടെ കുടുംബജീവിതം മെച്ചപ്പെട്ടു എന്ന്. ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ ഒരു ബോധത്തോടു കൂടെ ഉള്ള ജീവിതത്തിൽ ഇപ്പൊ എത്ര ആൾക്കാർ പറയാറുണ്ട്, സാറേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി, പാപ്പ മരണപ്പെട്ടു പോയി, എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയ ആളാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കിയ ആളാണ്, എത്ര സ്നേഹത്തോടു കൂടെ ചെറുപ്പകാലത്തിൽ എന്നെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ വല്ലിപ്പ അവനിങ്ങനെ നടത്തിക്കൊണ്ടുപോയി, തോട്ടുവരമ്പത്ത് കൂടെ കൊണ്ടുപോയി, പള്ളിയിലേക്ക് കൊണ്ടുപോയ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ആ പിതാവിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, ഞങ്ങളൊക്കെ വളർന്ന് അത്യാവശ്യ സമ്പത്തൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു ഉമ്രക്ക് പോലും കൊണ്ടുപോകാൻ കഴിയാതെ ആ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയി. നല്ല വാക്ക് പോലും ഞാൻ അടുത്ത ആഴ്ച അടുത്ത തവണ നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പറയാമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഒരിക്കലും പറയാൻ പറ്റിയില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇപ്പൊ വീട്ടിലുള്ള ഉമ്മയുണ്ടല്ലോ, ആ വീട്ടിലുള്ള ഉമ്മാന്റെ കാലിന്റെ അടിയിൽ സ്വർഗമുണ്ട്. ആരാണ് സ്വന്തം ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പോയിട്ട് സ്വർഗം ബുക്ക് ചെയ്ത് ആ സ്വർഗത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് വാങ്ങിയ ആളുകൾ ഇവിടെയാണ്? ഉമ്മാനോടൊന്ന് പറയണം, കല്ല് പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോ എന്താ പറഞ്ഞത്, മരണപ്പെട്ടു പോയതിനു ശേഷം ചില കാര്യങ്ങളൊക്കെ, ഒരു മലയാളിയുടെ ഒരു നിലപാടാണ്, ഒരു നഷ്ടം ഉണ്ടായാലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതായത് എവിടെയെങ്കിലും ഒരു വാഹനം മറിഞ്ഞാൽ ആ നാട്ടുകാരെ മൊത്തം ഒരുമിച്ച് കൂടി റോഡ് നന്നാക്കും. മറിയണം, വാഹനം മറിഞ്ഞ അപകടം ഉണ്ടാവണം, എന്നാൽ റോഡ് നന്നാക്കും. അല്ലെങ്കിൽ അവിടെ അത് പെട്ടെന്ന് ഹമ്പില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് ഹമ്പ് ഉണ്ടാക്കും. ഇനി വേറൊരു ഒരു ബൈക്കുകാരൻ ഹമ്പൊന്ന് കാണാതെ ഓടിവിച്ച് വന്നിട്ട് ഹമ്പിന്റെ മുകളിൽ തെറിച്ചു പോയിട്ട് തെങ്ങി ഇടിച്ചിട്ട് മറിഞ്ഞിട്ട് മരിച്ചാൽ അടുത്ത ആഴ്ച ഹമ്പ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് ഹമ്പ് പൊളിച്ചോളെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോട്ട് മറിഞ്ഞാൽ പിന്നെ മൊത്തം ചർച്ചയായിരിക്കും. ബോട്ടുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ കടന്നു വരും. ഇങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഒരു ബസ് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ബസ്സിന്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ വരും. ഒരു അപകടം ഉണ്ടാവണം. ഞാൻ പറയുന്നത്, ഉമ്മ മരിക്കാൻ കാത്തിരിക്കേണ്ടതുണ്ടോ ഉമ്മാനെ സ്നേഹിക്കാൻ? ബാപ്പ മരിക്കാൻ കാത്തിരിക്കേണ്ടതുണ്ടോ ബാപ്പാനെ സ്നേഹിക്കാൻ? ഇത് എന്തൊരു വൈരുദ്ധ്യമാണ്! മരിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് മഹത്വം പറയുന്നു, പറയേണ്ടതെന്നല്ല, മഹത്വം തന്നെയാണ് പറയേണ്ടത്. പക്ഷേ അവരെ സ്നേഹിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവർ മരിക്കാൻ കാത്തിരിക്കണം എന്ന് പറയുന്നത് എത്രമാത്രം അബദ്ധമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് പോണം. എന്താണ് അള്ളാന്റെ അഭിപ്രായ പൊന്നു മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? എന്താ? സ്വന്തം ഉമ്മാന്റെ നെറ്റിയിൽ ഈ ഭാഗത്ത് ആരെങ്കിലും ചുംബിച്ചാൽ നാളെ ആ ആൾക്ക് നരകത്തിൽ കടക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ്, ഒരു മറയായിരിക്കും അത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊരു വാക്കാണത്! എന്നിട്ടാണോ നമുക്ക് ഈ ഉമ്മ മരണപ്പെടാൻ കാത്തിരിക്കുന്ന ഉമ്മാനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ? ഇന്നത്തെ കാലത്ത് കുട്ടികൾ, ഞാനൊരു കേസ് പറയാം, ഈ വിഷയത്തിലുള്ളൊരു കേസ് പറയാം, സ്ഥലം ഞാൻ കൃത്യമായി പറയുന്നില്ല. ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജില്ലയിൽ തന്നെ നടന്നൊരു സംഭവമാണ്, കൃത്യമായ സ്ഥലം ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു കേസ്, ഞാനൊരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയതാണ്. അപ്പൊ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, സാറേ ഇവിടെ ഒരു കേസ് ഉണ്ട്, സാറൊന്ന് അറ്റൻഡ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ അങ്ങോട്ട് പോയിട്ട് കേസ് അറ്റൻഡ് ചെയ്യാറില്ല, അത് ഒരു ഈഗോ അങ്ങനൊന്നും അല്ല, പ്രൊഫഷണാലിറ്റിക്കെതിരാണത്, അതുകൊണ്ടാ. എന്നോട് കുറെ പറഞ്ഞു, സാറേ ഡോക്ടർമാരാണ്, അച്ഛനും ഡോക്ടറാണ്, അമ്മയും ഡോക്ടറാണ്, സാർ എങ്ങനെങ്കിലും ഒന്ന് വന്നാൽ ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞു, ജസ്റ്റ് വേണമെങ്കിൽ കേസ് കൈകാര്യം ചെയ്യാനല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് അവിടത്തേക്ക് ചെന്നു. അപ്പൊ എന്താ കേസ് എന്ന് അറിയാം?
രണ്ടുപേരായി മാതാവും പിതാവും രണ്ടുപേരും ഡോക്ടർമാരാണ്. എന്നിട്ട് അവര് പറയുന്നത് എന്താണെന്നറിയാം, സാറേ ഈ പിതാവ് പറഞ്ഞു ഞങ്ങളുടെ മോളാണ്, ഒറ്റ മോളേ ഉള്ളൂ, പ്ലസ് ടു പഠിക്കുന്ന മോളാണ്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, എ സി റൂമിലാണ് കിടന്നുറങ്ങുന്നത്, ജീവിക്കുന്നത്, സ്വന്തമായിട്ട് ജോലി ചെയ്യണ്ട, സെർവന്റ് വീട്ടിലുണ്ട്, ഡ്രസ് അയൺ ചെയ്യണ്ട, ഡ്രസ് അലക്കണ്ട, സെർവന്റ് ഉണ്ട്, എന്റെ ഓഡി കാറിൽ എന്റെ ഡ്രൈവറാണ് എന്റെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ടും അവർക്ക് ഞങ്ങളോട് സ്നേഹമില്ല. ഇതാണ് ഈ പിതാവിന്റെ പരാതി. ആ പിതാവ് അറിയപ്പെട്ട ഡോക്ടറാണ് അപ്പം നാട്ടില്, അദ്ദേഹത്തിന്റെ ഭാര്യ അറിയപ്പെട്ട ഡോക്ടറാണ്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, സാറേ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളോട് യാതൊരു ബഹുമാനവും യാതൊരു കടപ്പാടും ഇവിടെ കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ആ ലേഡി പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പെൺകുട്ടിക്ക്, ഒരു പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി പെൺകുട്ടിയുടെ ഭാഗത്തേക്ക് നോക്കി പെൺകുട്ടി പറയാണ്. ഒരുമാതിരി ഭ്രാന്തമായ അവസ്ഥയിൽ ഈ പിതാവിന്റെയും മാതാവിന്റെയും മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞ എന്താണെന്ന് അറിയോ, എനിക്ക് വേണ്ടിയിരുന്നത് നിങ്ങളുടെ എ സി റൂമായിരുന്നില്ല, നിങ്ങളുടെ ഓടി കാറിലുള്ള യാത്രയായിരുന്നില്ല, സെർവന്റിന്റെ സേവനങ്ങളായിരുന്നില്ല, എനിക്ക് വേണ്ടത് നിങ്ങളുടെ സമയമായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഈ അടുത്ത കാലത്തെന്തെങ്കിലും ഒരു മണിക്കൂർ നമ്മൾ കണ്ണിലേക്ക് നോക്കിയിരുന്ന് സംസാരിച്ചത് നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ഈ പെൺകുട്ടി ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടോ എന്നറിയാൻ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കി, വേണ്ടിയിരുന്നില്ല എന്നായിപ്പോയി. പിതാവ് പറയാണ് ഞാൻ തിരക്കുള്ള ഡോക്ടറാണ്. മാതാവ് പറഞ്ഞു ഞാൻ തിരക്കുള്ള ഡോക്ടറാണ്. പിന്നെ എന്റെ ഒരു ചോദ്യം ഉണ്ട് അവിടെ, പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, പിന്നെ എന്തിനായി പണിക്ക് നിന്നതെന്ന്. ഇതിനൊന്നും സമയമില്ലെങ്കിൽ, അതിനൊന്നും ആവില്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്തിനാ നിന്നത്? നീ തമാശയല്ല ഞാൻ ഈ പറഞ്ഞത്, അല്ലാണ്ട് അബീബായ പൊന്നു മുസ്തഫായ സഹോദാശങ്ങളെ ലോകത്തെ എല്ലാത്തിനും മാതൃക. അവിടുത്തെ ജീവിതം നിങ്ങൾ നോക്കി എത്ര സുന്ദരമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നാര ഓമന മക്കൾ സർവ സാദാത്തുക്കളുടെയും പരമ്പര ചെന്നെത്തുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മാഷാ അവരുടെ അവരുടെ ആ രണ്ട് കുട്ടികളുടെ അടുത്തൊരു രംഗ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. വല്ലിപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്താ പറയുക, ആനക്കളി കുതിരക്കളി കളിക്കാണ് പേരക്കുട്ടികളെ പുറത്തു വെച്ചിട്ട്. അപ്പൊ പേരക്കുട്ടിനെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേരക്കുട്ടി പറഞ്ഞു, കുതിര ആകുമ്പോ അതിന് കൊമ്പുണ്ടാവില്ല, ഈ കുതിരക്ക് കൊമ്പില്ലല്ലോ പറഞ്ഞു വല്ലിപ്പാനോട് ഈ പറയുന്ന കേട്ടോ. അപ്പൊ അള്ളാന്റെ ഹബീബായ പൊന്നു മുസ്തഫ സഹോദരങ്ങളെ, കുട്ടികളുടെ സൈക്കോളജി അറിയുന്നത് കൊണ്ട്, അവിടുന്ന് കുട്ടികളുടെ സൈക്കോളജി അല്ല, അവിടുന്ന് സർവ്വലോക സയന്റിസ്റ്റാണ്. അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അത് നമ്മൾ വെറുതെ ആവേശത്തിന് പറയുന്നതല്ല, നമ്മൾ അള്ളാന്റെ പ്രവാചകരുടെ ആളായത് കൊണ്ട് ഒരു ആവേശത്തിന് പറയുന്നതല്ല, അത് പ്രൂവ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. എന്റെ അഭിപ്രായം അല്ല അത്. ഓൺ ഹീറോയിക് ഹീറോയിക് വേർഷിപ്പ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയത് അമുസ്ലിമായ തോമസ് കാർലൈൽ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ബ്രിട്ടീഷ് ചരിത്രകാരൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് വരില്ല. ആരെ കുറിച്ച്? അള്ളാന്റെ ഹബീബിനെ കുറിച്ച്. ആ ബശറിന്റെ അർത്ഥം ലോകത്തൊരാൾക്കും പറഞ്ഞു തീർക്കാനാവില്ല. അതാണ് ഈ ഓരോരുത്തർ ആൻമേരി ശിവന് ബുക്ക് എഴുതിയിട്ട് എന്താ പറഞ്ഞത്, അവരൊക്കെ അമുസ്ലിംസ് ആണ്. എന്നിട്ട് ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പേരക്കുട്ടികളെ പുറത്ത് വെച്ചിട്ട് കുതിരക്കളി ഇങ്ങനെ കളിക്കുമ്പോഴേ, ആ കുതിരക്കളി ഇങ്ങനെ കളിക്കുമ്പോൾ പുറത്ത് വെച്ചിട്ട് കുതിര കളിക്കുമ്പോൾ പേരക്കുട്ടി പറഞ്ഞു ഇതിന് കൊമ്പില്ലല്ലോ, കുതിരക്ക് കൊമ്പുണ്ടാവല്ലോ. അപ്പൊ എന്താ റസൂൽ ചെയ്യുന്ന റസൂല്ലാ ചെയ്തു മുടി ഇങ്ങനെ പിടിച്ചുകൊടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അതാ കൊമ്പ്. ആ അപ്പൊ ആ പേരക്കുട്ടിക്ക് ഹാപ്പിയായി, ആ കൊമ്പ് കിട്ടി. ആ മറ്റേ കുട്ടി പറഞ്ഞു ഇപ്പുറത്ത് കൊമ്പില്ലല്ലോ, അപ്പൊ അവിടെ ഒരു കൊമ്പ് ഇങ്ങനെ പിടിച്ചുകൊടുത്തു. അപ്പൊ ഈ പേരക്കുട്ടികൾ പറയുകയാണെങ്കിൽ കുതിരവാകുമ്പോൾ അതിനൊരു ശബ്ദമൊക്കെ ഉണ്ടാവും, ഇതിന് ശബ്ദമൊന്നുമില്ല. അപ്പൊ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശബ്ദമുണ്ടാക്കി അവരെ ആനന്ദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആര്? സർവ്വലോക സൈന്യാധിപർ, ഒരു രാഷ്ട്രത്തിന്റെ തലവൻ, തലവർ എന്ന് പറയുന്നത് എന്നുള്ള പ്രയോഗം റസൂലുള്ളാഹി ചെയ്തു. റസൂലുള്ളാഹി അലൈഹി വസല്ലം സർവ്വ ഇൽമും പഠിപ്പിക്കുന്ന ആള്, ബുശ്രാലന മാഷർ ഇസ്ലാം എന്തിനാണ് അത് നോക്കിയാൽ മനസ്സിലാവും. സർവ്വ ഇൽമും പഠിപ്പിക്കുന്ന ആള്, ലോകത്തിന്റെ സർവ്വ രഹസ്യങ്ങളും സൂക്ഷിപ്പിക്കുന്ന ആ പ്രവാചകർ, നാട്ടിലെ സർവ്വ എന്താ പറയുക പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ആള്, സാമൂഹ്യ പരിഷ്കർത്താവ്, സ്ത്രീ സമുദ്ധാരകർ, പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദിച്ച വിപ്ലവ നായകർ, ഇതെല്ലാമായ അള്ളാഹുവിന്റെ ഹബീബായ പൊന്നു മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കാൻ അവർക്ക് സമയമുണ്ട്, അവർക്ക് സമയമുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കാണുന്നുണ്ടാവും ചിലപ്പോ, അവരോടും പറയട്ടെ എന്നാ എം പി എന്ന് പറയാം. ഒരു എം പി പോലും അല്ലാത്ത അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത ഇനി അതെന്താ ഒരു അഞ്ചു കൊല്ലം ഒരു എന്തോ ഒരു ഇതായത് അനുബന്ധ കാര്യം. അള്ളാന്റെ എം പികളുണ്ട് ഇവിടെ ഒരുപാട് ഔലിയാക്കൾ, അവർ അന്ന് മുതൽ തുടക്കം വരെ അവസാനം വരെ കംപ്ലീറ്റ് അള്ളാന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അമ്പിയാക്കളുടെ എണ്ണത്തിന്റെ അത്രയും എണ്ണം ഔലിയാക്കൾ എല്ലാ കാലത്തും ലോകത്തുണ്ടാവുന്നു. ഒരാൾ വഫാത്തായി കഴിഞ്ഞ അടുത്താൾ വരും, അത് അവര് വലിയാണ് എന്ന് നമുക്കറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും, അവർക്കെന്നെ അറിയാത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, അതിൽ ചില ടൈപ്പുകളുണ്ട്. അപ്പൊ ഞാൻ പറയണേ അള്ളാന്റെ അമീബായ പൊന്നു മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കൂടെ തമാശ പറയാനും പാട്ട് പാടാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ സമയമുണ്ട്, ഒന്നുമല്ലാത്ത നമുക്ക് സമയം ഇത് പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾക്ക് കുറച്ച് ക്വാളിറ്റിയിൽ ടൈം, അത് അവർ ഡിസേർവ് ഇറ്റ്, അവരത് അർഹിക്കുന്നു എന്നുള്ളതാണ്.
ഇത് മാതാപിതാക്കളുടെ ഔദാര്യമൊന്നുമല്ല.